കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് അഴീക്കൽ മത്സ്യബന്ധന തുറമുഖത്തേക്ക് ഉദ്ദേശം 14 കിലോമീറ്റർ ദൂരമുണ്ട്. യാത്ര വിരസമേയല്ല, കാരണമുണ്ട്. യാത്ര പൂർണ്ണമായും തീരദേശത്തു കൂടെയാണ്. കൺകുളിർക്കെ കടൽ കണ്ടുള്ള യാത്ര. കൊല്ലം ജില്ലയിൽ 37 കിലോമീറ്ററും തീരദേശമാണ്. ഈ യാത്രയിൽ സമാന്തരമായി ദേശീയ ജലപാതയും കൂടെയുണ്ട്. കൊല്ലം കൊട്ടപ്പുറം ദേശീയ ജലപാത. ഒരു ഭാഗത്ത് ദേശീയ ജലപാത, മറുഭാഗത്ത് കടൽ. നദികളോ കായലുകളോ കടലുമായി ചേരുന്ന ഇടമാണ് അഴിമുഖം. അത്തരത്തിലൊന്നാണ് അഴീക്കൽ തുറമുഖം. ഇവിടം മനോഹരമാണ്, ഈ ബീച്ചും അഴിമുഖവും. അഴീക്കൽ ബീച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ധാതുമണൽ ലഭിക്കുന്ന സ്ഥലമാണ്. ഏതർത്ഥത്തിലും അത്രയങ്ങോട്ട് ഇനിയും നാം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരിടമാണ് അഴീക്കൽ. ആ കാണുന്നതാണ് വലിയ അഴീക്കൽ ലൈറ്റ് ഹൗസ്. കടലിൽ നിന്നും എത്തുന്ന മത്സ്യബന്ധന ബോട്ടുകൾ അഴിമുഖത്തേക്ക് കടന്ന് ആ കാണുന്ന പാലവും കടന്ന് പോർട്ടിലേക്ക് എത്തുന്നു. ഇതാണ് അഴീക്കൽ വലിയ അഴീക്കൽ പാലം. 2016 കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബോസ്ട്രിംഗ് ആർച്ചുകളുള്ള പാലമാണ് ഇത്. ആലപ്പുഴ ജില്ലയുടെ തെക്കേ അതിർത്തിയിലെ കടലോര ഗ്രാമമായ ആറാട്ടുപുഴയെയും കൊല്ലം ജില്ലയുടെ വടക്കേ അറ്റത്തെ തീരഗ്രാമമായ ആലപ്പാടിനെയും ബന്ധിപ്പിക്കുന്നതാണ് പാലം. അഴീക്കൽ ബീച്ച് കേരളത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനമേഖല, മീൻ വളർത്തൽ കേന്ദ്രം, വിശാലമായ അഴിമുഖം, വലിയ അഴീക്കൽ ലൈറ്റ് ഹൗസ്, മത്സ്യബന്ധന തുറമുഖം എന്നിവ പ്രദേശത്തെ കാഴ്ചകളാണ്. കൃഷ്ണപുരം കൊട്ടാരവും മ്യൂസിയവും ഓച്ചിറ പരബ്രഹ്മക്ഷേത്രവും കായംകുളം ആർട്ട് ഗാലറി, അമൃതാനന്ദമയി മഠം, ജലോത്സവത്തിന് പ്രസിദ്ധമായ കന്നേറ്റി, കായൽ ടൂറിസത്തിന് പ്രാധാന്യമുള്ള പള്ളിക്കലാർ എന്നിവയെ കൂട്ടിയിണക്കിയുള്ള വിനോദസഞ്ചാരത്തിന് സാധ്യത ഏറെയാണ്. ട്രോളിംഗ് നിരോധനമുള്ള സമയമായതുകൊണ്ട് വലിയ ബോട്ടുകൾ എല്ലാം ഹാൾട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. ചെറിയ ബോട്ടുകൾ മീനുകളുമായി കരയിലടുക്കുന്നു. കാത്തു നിൽക്കുന്ന കച്ചവടക്കാർ, ലേലം വിളികൾ, മത്സ്യങ്ങൾക്കായി പറന്നു നടക്കുന്ന കൊക്കും നീർക്കാക്കയും പരുന്തും മറ്റു പറവകളും, അങ്ങനെ പോകുന്നു ഇവിടെയുള്ള കാഴ്ചകൾ.
കച്ചവടക്കാർ ലേലം വിളിച്ചെടുത്ത മീൻകൊട്ടകളിൽ ഐസ് നിറയ്ക്കുന്ന കാഴ്ച. അടുത്തു തന്നെയുള്ള ഐസ് ഫാക്ടറിയിൽ ഒന്ന് കയറി. ഇവിടെയുള്ള കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി പാലവും കടന്നു പോകണം, മറ്റു പല കാഴ്ചകളും തേടി.